സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ടാണോ എല്ലാവരും വന്നിരിക്കുന്നേ? ആ മിടുക്കന്മാര്, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആണെന്ന് ടീച്ചർക്ക് അറിയാം. ആരെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ. എന്തായിരുന്നു ആക്ടിവിറ്റി എന്ന് ഓർമ്മയുണ്ടോ? ദബോറയെ പറ്റി, ന്യായാധിപിയായ ദബോറയെ പറ്റി ഒരു 5 or 6 സെന്റൻസ് എഴുതിട്ട് വരാൻ പറഞ്ഞത്. ആ ഓക്കെ, അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്താലോ. നമ്മൾ ന്യായാധിപന്മാരെ പറ്റി കണ്ടു. ആരായിരുന്നു ന്യായാധിപന്മാർ? ഇസ്രായേൽ ജനത്തിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശക്തരും ധീരരുമായിട്ടുള്ള നേതാക്കൾ മുന്നോട്ട് കടന്നു വന്നു. അത്തരം നേതാക്കളെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ന്യായാധിപന്മാർ. 12 ന്യായാധിപന്മാരുണ്ടായിരുന്നു. സാമുവലായിരുന്നു 12-ാമത്തെ ന്യായാധിപൻ. ന്യായാധിപയായ ദബോറയെ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സൗളിനെ പറ്റി കണ്ടു. സൗൾ രാജാവ് വളരെ ധീരനായൊരു രാജാവായിരുന്നു. എങ്ങനെയാണ് സൗളിനെ തിരഞ്ഞെടുത്തത് രാജാവായിട്ട്? ആ തൻ്റെ പിതാവിൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തിരഞ്ഞു വന്ന സൗളിനെ സാമുവൽ അഭിഷേകം ചെയ്ത് രാജാവാക്കി. പക്ഷെ എന്ത് സംഭവിച്ചു? സൗള് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നു. അപ്പോൾ സൗളിനെ ഇസ്രായേലിൻ്റെ രാജ്യത്വ സ്ഥാനത്ത് നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദാവീദ് രാജാവിനെക്കുറിച്ചും സോളമൻ രാജാവിനെക്കുറിച്ചും പുരോഹിതന്മാരെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നു. അതിനു മുമ്പ് നമുക്കൊരു കൊച്ചു കഥ കേട്ടാലോ? ആ നമ്മുടെ കഥ ഇങ്ങനെയാണ്. വൃക്ഷങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തങ്ങൾക്ക് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും കൂടെ ചേർന്ന് അത്തിമരത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അത്തിമരമേ അത്തിമരമേ, അങ്ങ് ഞങ്ങളുടെ രാജാവാകാവോന്ന്. അപ്പോൾ അത്തിമരം എന്ത് പറഞ്ഞു? അയ്യോ, എനിക്ക് രാജാവാകാനുള്ള അർഹതയൊന്നുമില്ല, നിങ്ങൾ മറ്റാരെങ്കിലും രാജാവായിട്ട് വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വൃക്ഷങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഒലിവ് മരത്തോട് ചോദിച്ചു, ഒലിവ് മരമേ ഒലിവ് മരമേ, അങ്ങ് ഞങ്ങളുടെ രാജാവാകാവോന്ന്. അപ്പോൾ ഒലിവ് മരം എന്ന് പറഞ്ഞു, അയ്യോ, എനിക്ക് നിങ്ങളുടെ രാജാവാകാനുള്ള കഴിവൊന്നുമില്ലേ, എനിക്കങ്ങനെ ഭരിക്കാനൊന്നും അറിയത്തില്ലേ, നിങ്ങൾ വേറെ ആരെങ്കിലും രാജാവാക്കി വെച്ചോളൂന്നും. അങ്ങനെ വൃക്ഷങ്ങളെ എല്ലാ വൃക്ഷങ്ങളുടെയും മറ്റെല്ലാ വൃക്ഷങ്ങളുടെയും എടുത്തു ചെന്നിട്ട് രാജാവാകാവോ രാജാവാകാവോ എന്ന് ചോദിച്ചു. പക്ഷെ ആരും സമ്മതിച്ചില്ല. ഒടുവിൽ വൃക്ഷങ്ങൾ ചെന്നിട്ട് മുൾച്ചെടിയുടെ അടുത്ത് തങ്ങളുടെ രാജാവാകാവോ എന്ന് ചോദിച്ചു. മുൾച്ചെടിയാകട്ടെ ഒരു തക്കം വാർത്തിരുന്നു ഒരു രാജാവാകാനായിട്ട്. അങ്ങനെ മുൾച്ചെടി വൃക്ഷങ്ങളുടെ രാജാവായിട്ട് മുന്നോട്ട് വന്നു, രാജാവായി. മുൾച്ചെടി എന്ത് ചെയ്തു? രാജാവായി കഴിഞ്ഞപ്പോഴത്തേക്കും പവറായല്ലേ. അവൻ വളരെ ഗൗരവത്തോടുകൂടി ഗമയോടുകൂടി എല്ലാവരെയും ഭരിച്ച് ഭരിച്ച് വൃക്ഷങ്ങളെ മറ്റ് വൃക്ഷങ്ങളെല്ലാം ഞെരുക്കിക്കളഞ്ഞു. ഈ കഥ വായിച്ചപ്പോൾ ടീച്ചർക്ക് എന്താ മനസ്സിലായതെന്നറിയോ? നമ്മളുടെ അടുത്ത് നമുക്ക് അർഹമായ സ്ഥാനങ്ങൾ നൽകുമ്പോൾ നമ്മളത് തിരസ്കരിക്കാതിരിക്കുക. എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ സ്ഥാനം തട്ടിക്കളയാതിരിക്കുക. നിന്നെ ശക്തനാക്കുന്നവനിലൂടെ നിനക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ബൈബിൾ വാക്യം നമ്മൾ എന്താ ഓർമ്മിപ്പിക്കുന്നത്? ആ എനിക്ക് കുറച്ച് കഴിവുകളൊക്കെ കുറവായിരിക്കും, എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കഴിവുകളാൽ നമ്മൾ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ചുമതലകൾ, കടമകൾ നമ്മൾ നിറവേറ്റാനായിട്ടുള്ള സന്മനസ് നമ്മൾ എപ്പോഴും കാണിക്കണം. ഓക്കെ, എല്ലാവരും മിടുക്കന്മാരാണെന്ന് അറിയാം. നമ്മളോട് എന്തെങ്കിലും കടമകളൊക്കെ പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് നിർവഹിക്കുമെന്നും ടീച്ചർക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ സൗൾ രാജാവിനെ ദൈവം രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് ദൈവം മറ്റൊരു വ്യക്തിയെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു.
അതിനായിട്ട് ദൈവം സാമുവൽ പ്രവാചകനോട് പറഞ്ഞു, നീ കുഴലിൽ എണ്ണയും എടുത്ത്, എന്തന്നെയാണ് ഒലിവെണ്ണയും എടുത്ത് പോയിക്കൊള്ളുക, ബെത്ലഹേം നഗരിയിലെ ജെസ്സെയുടെ ഒരു മകനെ ഞാൻ നിങ്ങൾക്ക് രാജാവായിട്ട് നൽകും. ആരായിരുന്നു ആ രാജാവ് എന്നറിയോ? ദാവീദായിരുന്നു ആ രാജാവ്. നിങ്ങൾ കൊച്ചിലെ കേട്ടിട്ടില്ലേ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ? ടീച്ചർ കൊച്ചിലേ മൂലം കേൾക്കുന്ന കഥയാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും. വലിയ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് ഒരു കവണ കൊണ്ടെറിഞ്ഞ് വീഴ്ത്തിയെന്നൊക്കെയുള്ള കഥ. ആ കഥയിൽ പറയുന്ന ദാവീദാണ് നമ്മുടെ ഇവിടുത്തെ ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനെ സാമുവൽ പ്രവാചകൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സാമുവൽ പ്രവാചകൻ്റെ ഒപ്പം ദാവീദ് ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാകാനായിട്ട് പോന്നു. കിന്നര വായനയിൽ വളരെ സമൃദ്ധനായിരുന്നു ആര്? നമ്മുടെ ദാവീദ്. അപ്പോൾ സാവൂൾ ആണെങ്കിലോ, സാവൂൾ രാജാവ് ദാവീദിനെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. ആ ഇടയ്ക്കാണ് ഫിലിസ്ത്യരുടെ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തിനെല്ലാം വെല്ലുവിളിച്ച് വരുന്നത്. കുറേ ഇസ്രായേൽക്കാർ ശ്രമിച്ചു ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താനായിട്ട്, പക്ഷേ സാധിച്ചില്ല. പക്ഷേ നമ്മുടെ ദാവീദ്, സൗമ്യനും പാവവുമായ നമ്മുടെ ദാവീദ്, പക്ഷേ എന്തായിരുന്നു, ധീരനായിരുന്നു ദാവീദ്. ദാവീദ് ഒരു കൊച്ചു കവണിയും ഒരു കൊച്ചു കല്ലൊക്കെയായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഗോലിയാത്തിനെ കവണ കൊണ്ട് അടിച്ച് വീഴ്ത്തി. ടീച്ചർ പണ്ട് ഓർക്കുമായിരുന്നേ, ഓ ഇത്രയും വലിയ ഗോലിയാത്തിനെ എങ്ങനെയാ ഒരു കൊച്ചു കവണ കൊണ്ട് അടിച്ച് വീഴ്ത്തുകയെന്ന്? അതിനോട് ഉത്തരം എന്താണെന്ന് അറിയോ? ടീച്ചർ ആദ്യമേ പറഞ്ഞില്ലേ, സാമുവൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തു എന്ന്, കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന്. നമ്മൾ അശക്തരാണ്. നമ്മൾ ആദ്യം കണ്ട കഥയിൽ നമ്മൾ കണ്ടു, നമ്മൾ അശക്തരാണ്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചറൊരു വചനം ഓർക്കുന്നു, ദൈവം നിൻ്റെ പക്ഷത്തെങ്കിൽ പിന്നെ ആര് നിനക്കെതിരെ നിൽക്കുമെന്ന്? കണ്ടില്ലേ, ദാവീദിന് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷേ ദൈവം അവൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് ഗോലിയാത്തിനെ അടിച്ചു വീഴ്ത്താനായിട്ട് ദാവീദിന് സാധിച്ചു. അങ്ങനെ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ സാവൂളിന് ദാവീദിനോട് വളരെ പ്രിയം തോന്നി. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ സൈന്യാധിപനായിട്ട് സാവൂൾ രാജാവ് ദാവീദിനെ നിയമിക്കുകയാണ്. സൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന്യങ്ങളുടെ അധിപൻ. സൈന്യം എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ്. സോൾജിയേഴ്സിൻ്റെ അധിപനായിട്ട് ദാവീദിനെ നിയമിക്കുകയാണ്. ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ദാവീദ്. അപ്പോൾ സാവൂളിനേക്കാളും ദാവീദിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടുകൊണ്ട് സാവൂളിന് ദാവീദിനോട് അമർഷം തോന്നി. സാവൂളാണെങ്കിൽ ദാവീദിനെ വധിക്കാനായിട്ട് കക്കം പാർത്തിരുന്നു, കുറച്ച് ശ്രമങ്ങളും നടത്തി. പക്ഷേ എന്ത് സംഭവിച്ചു? ദൈവം അതിനെ സമ്മതിക്കോ? ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുള്ള ദാവീദിനെ അങ്ങനെ പെട്ടെന്നൊക്കെ വധിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പിന്നീടൊരു യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് സാവൂളും പുത്രന്മാരും വധിക്കപ്പെടുകയാണ്. അതിനുശേഷം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദാവീദ് ഭരമേൽക്കുകയാണ്. സാവൂളും പുത്രന്മാരും മരിച്ചതിന് ശേഷം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദാവീദ് ഭരമേൽക്കുകയായിരുന്നു. ധീരനായ രാജാവായിരുന്നു ദാവീദ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ദാവീദ് വളരെ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം തന്നെ ജനത്തെ ഭരിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ദാവീദ് ദൈവത്തിനെതിരായിട്ട് വളരെ വലിയൊരു പാപം ചെയ്തു. പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ദൈവത്തിന് ദാവീദിനോട് കോപം ഉളവായി. അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവെന്ന സ്ഥാനത്ത് നിന്ന് ദാവീദിനെ ദൈവം നീക്കിക്കളഞ്ഞു. ദാവീദിന് തക്കമായ ശിക്ഷയും ദൈവം കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ രാജാവും തെറ്റ് ചെയ്ത് ഇസ്രായേലിൻ്റെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോയേ? അങ്ങനെ ദാവീദിന് ശേഷം മൂന്നാമതായിട്ട് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വന്ന ആളാരാണെന്ന് അറിയാമോ? സോളമൻ രാജാവ്. ആരാണ്? സോളമൻ രാജാവ്. സോളമൻ രാജാവിനെ ജ്ഞാനിയായ രാജാവ് എന്നാണ് വിളിച്ചിരുന്നത്.
ദാവീദ് മരിക്കുന്നതിന് മുമ്പ് സോളമനെ അഭിഷേകം ചെയ്തു രാജാവായിട്ട്. നമ്മളിപ്പോൾ മൂന്ന് രാജാക്കന്മാരെ കണ്ടു, മൂന്ന് രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദൈവസേവനത്തിനായി സമർപ്പിക്കുക. ഇന്നും നമ്മുടെ സഭയിൽ ഈ അഭിഷേകം ചെയ്യുക എന്നത് തുടർന്ന് വരുന്നുണ്ട്. അച്ഛന്മാരെയും സന്യാസിനിമാരെയും ഒക്കെ അവരുടെ ദൈവവിളിക്ക് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ പിതാവ് കൈകൾ വെച്ച് അവരെ ആശീർവദിക്കാറുണ്ട്. ഈ കൈവപ്പിനെയാണ് അന്നത്തെ കാലത്ത് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ സോളമൻ രാജാവ് അഭിഷിക്തനായി ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായിട്ട് വാഴ്ച തുടങ്ങി. ടീച്ചർ പറഞ്ഞു, ഇസ്രായേൽ രാജ്യത്തിൻ്റെ സുവർണകാലം എന്ന് പറയുന്നത് സോളമൻ രാജാവ് ഭരിച്ചിരുന്ന കാലമാണ്. ആ സമയത്താണ് ജെറുസലേം ദേവാലയം ഒക്കെ നിർമ്മിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു അല്ലേ, ജെറുസലേം ദേവാലയം 7 കൊല്ലം കൊണ്ട് നിർമ്മിച്ച സോളമനെ കുറിച്ച്. ആ സോളമനാണ് നമ്മുടെ ഈ പാഠത്തിലെ സോളമൻ രാജാവ്. അങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിലും ജ്ഞാനത്തിൻ്റെ കാര്യത്തിലും ലോകത്തുള്ള സകല രാജാക്കന്മാരെക്കാളും മുന്നിലായിരുന്നു ആര്? നമ്മുടെ സോളമൻ രാജാവ്. പക്ഷെ എന്ത് സംഭവിച്ചുവെന്നോ, സോളമൻ രാജാവും ദൈവത്തിനെതിരായിട്ട് തിന്മ ചെയ്തു. സോളമൻ രാജാവ് വിഗ്രഹാരാധന നടത്തി. ഇത് വളരെ വലിയൊരു തെറ്റാണ്. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം 10 കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. അതിലൊന്നാമത്തെയും അതിപ്രധാനവുമായ കൽപ്പന ഏതാണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഈ കൽപ്പനയാണ് വിഗ്രഹാരാധന വഴി സോളമൻ രാജാവ് ലംഘിച്ചത്. ദൈവത്തിൻ്റെ ക്രോധം സോളമൻ രാജാവിൻ്റെ മേൽ പതിച്ചു. ദൈവം സോളമൻ രാജാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇസ്രായേലിൻ്റെ രാജ്യത്വ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഇസ്രായേലിനെ ഞാൻ രണ്ടായിട്ട് ഭാഗിക്കും. ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ്? ഇസ്രായേലായിട്ടും യൂദയായിട്ടും രണ്ടായിട്ട് ഇസ്രായേലിനെ വിഭജിച്ചിരിക്കുന്നു എന്ന്. ദൈവം രാജാക്കന്മാരെ നിയമിച്ചത് നിയമങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടല്ല, പകരം എന്താണ്, ദൈവം നൽകിയിട്ടുള്ള നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അവരവരുടേതായ രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ ദൈവം അനുവദിക്കുമോ അതിന്? ഇല്ല, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചു വേണം എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാനായിട്ട്. അങ്ങനെ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ. ഇനി നമ്മൾ കാണുന്നത് പുരോഹിതന്മാരെ പറ്റിയാണ്. ഇസ്രായേലിൻ്റെ ആദ്യകാലങ്ങളിൽ പുരോഹിതന്മാരുണ്ടായിരുന്നില്ല. പക്ഷേ സാക്ഷ്യ കൂടാരവും വാഗ്ദാന പേടകവും ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യാനും ആ സാക്ഷ്യ കൂടാരമൊക്കെ സംരക്ഷിച്ചു പോരുവാനും ഒക്കെ ആയിട്ടാണ് പുരോഹിതന്മാരെ നിയമിച്ചിരുന്നത്. അഹരോനെയും മക്കളെയുമാണ് ആദ്യം ഈ കർത്തവ്യത്തിനായിട്ട് നിയോഗിച്ചിരുന്നത്. മോശ വെള്ളം കൊണ്ട് അഹരോനെയും മക്കളെയും അഭിഷേകം ചെയ്ത് പുരോഹിതന്മാരാക്കി മാറ്റി. പിന്നീട് ലേവി ഗോത്രത്തിന്, വർഷങ്ങൾക്ക് ശേഷം ലേവി ഗോത്രത്തിന് ആ സ്ഥാനം കൈവന്നു. ബലിപീഠത്തിൽ ബലി അർപ്പിക്കുക, ദഹനബലി അർപ്പിക്കുക, നിയമം പഠിപ്പിക്കുക, ഈ 3 കാര്യങ്ങളായിരുന്നു പുരോഹിതന്മാരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം. ഏതൊക്കെയായിരുന്നു? ബലിപീഠത്തിൽ ബലി അർപ്പിക്കുക, ദഹനബലി അർപ്പിക്കുക, നിയമം പഠിപ്പിക്കുക, ഈ 3 കാര്യങ്ങളായിരുന്നു പുരോഹിതന്മാരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം. അങ്ങനെ ഈ പുരോഹിത ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മുടെ സഭയിലേക്കും ഒക്കെ കടന്നു വരുന്നു. നമ്മുടെ സഭയിൽ പുരോഹിതന്മാർ എന്താണ് ചെയ്യുന്നത്? ബലിപീഠത്തിൽ ദൈവത്തിൻ്റെ ബലി അർപ്പിക്കുന്നതെന്നല്ലേ അല്ലേ. വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ ബലി അർപ്പിക്കുന്നു, ദഹനബലികൾ അർപ്പിക്കുന്നു, പിന്നെന്താണ്, നിയമം പഠിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പുരോഹിതന്മാരിലൂടെ ഇന്നും തുടർന്നു പോരുന്ന കാര്യങ്ങളാണ്. നമ്മളിനി കാണുന്നത് സഭയിലെ വിവിധ ശുശ്രൂഷകളെ പറ്റിയാണ്. സഭയിലും ഇത്തരം നേതൃത്വ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. മെത്രാന്മാർ, പുരോഹിതന്മാർ, ഡീക്കന്മാർ, ഇവരിലൂടെയെല്ലാം ഈ നേതൃത്വ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാർവത്രിക സഭയുടെ നേതാവ് ആരാണ്? മാർപ്പാപ്പയാണ് അല്ലേ. വത്തിക്കാനിലിരുന്ന് നമ്മുടെ കത്തോലിക്ക സഭയെ മുഴുവൻ നയിക്കുന്നതും നമ്മൾക്ക് നിയന്ത്രണങ്ങൾ നൽകുന്നതും നിയമങ്ങൾ പാലിക്കാൻ നമ്മളോട് കൽപ്പിക്കുന്നതുമെല്ലാം ആരാണ്? മാർപ്പാപ്പയാണല്ലേ. പിന്നീട് നമ്മുടെ സന്യാസിനികൾ, അൽമായ സമൂഹം. അൽമായ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ പീപ്പിൾ,
വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരും അല്ലാതെ ഏകസ്ഥ ജീവിതം നയിക്കുന്നവരും ഒക്കെയാണ് അൽമായര് എന്ന് പറയുന്നത്. അപ്പോൾ അൽമായ സമൂഹവും സന്യാസിനി സമൂഹവും എല്ലാവരും ചേർന്ന് സഭയുടെ ഈ നേതൃത്വ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ സമൂഹത്തെ രാജാക്കന്മാരും ന്യായാധിപന്മാരും പുരോഹിതന്മാരുമെല്ലാം നിയമപാലനത്തിനായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്തു പോന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സഭയിൽ, സഭയാകുന്ന നമ്മുടെ കൂട്ടായ്മയിൽ പുരോഹിതന്മാരും ഡീക്കന്മാരും മെത്രാന്മാരും സന്യാസിനികളും അൽമായ സമൂഹവും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ സഭയിലും ഈ നേതൃത്വ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നിറവേറ്റി വരുന്നു. സഭാ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾക്കും ഈ സഭയുടെ വളർച്ചയിൽ പങ്കാളിയായിട്ട് മാറാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 13-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേരെന്തായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? ഇസ്രായേലിലെ നേതാക്കന്മാർ. ഇസ്രായേലിലെ നേതാക്കന്മാർ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ന്യായാധിപന്മാരെ പറ്റി കണ്ടു, പിന്നീട് ആദ്യത്തെ രാജാവ് സൗളിനെ പറ്റി കണ്ടു, പിന്നീട് നമ്മൾ കണ്ടത് രണ്ടാമത്തെ രാജാവ് ദാവീദ് രാജാവ്. ശക്തനായ രാജാവ്, ധീരനായ രാജാവ് ആയിരുന്നു ദാവീദ്. ദാവീദ് കിന്നരവായനയിൽ സമൃദ്ധനായിരുന്നു. ദാവീദ് ഗോലിയാത്ത് എന്ന ഫിലിസ്തീനയുടെ മല്ലനെ ദാവീദ് കവണ കൊണ്ട് കീഴ്പ്പെടുത്തി. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദാവീദ് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി. പിന്നീട് നമ്മൾ കാണുന്നു ദാവീദ് തെറ്റ് ചെയ്തു, ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി. അതിനുശേഷം വന്ന രാജാവ് ആരാണ്? സോളമൻ രാജാവ്. ജ്ഞാനിയായ രാജാവായിരുന്നു സോളമൻ രാജാവ്. സോളമൻ രാജാവിൻ്റെ കാലമാണ് ഇസ്രായേലിൻ്റെ സുവർണ കാലം എന്നറിയപ്പെടുന്നത്. സോളമൻ രാജാവാണ് ജെറുസലേം ദേവാലയം നിർമ്മിച്ചത്. വളരെ ജ്ഞാനിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ വിഗ്രഹാരാധന എന്ന വലിയ പാപം ചെയ്ത് എന്ത് സംഭവിച്ചു? സോളമൻ രാജാവിനെയും രാജത്വ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും വേറെ ദൈവങ്ങളെ ആരാധിച്ചാൽ മാത്രമേ വിഗ്രഹാരാധന ആകൂ എന്ന്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ വിഗ്രഹാരാധനകൾ ചെയ്യുന്നില്ലേ? നമ്മൾ ദൈവത്തിന് പകരം മറ്റെന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുമ്പോൾ അതെല്ലാം വിഗ്രഹങ്ങളാണ് അല്ലേ? നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ, നമ്മളിപ്പോൾ ഫുൾ ടൈമിരുന്ന് ഗെയിം കളിക്കുകയാണ്, നമ്മൾ വാട്സാപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഫുൾ ടൈം ആ പേരിലിരുന്ന് നമ്മൾ ഫോൺ യൂസ് ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുരിശൊരുക്കാനായിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ പോകത്തില്ല. അയ്യോ എനിക്ക് നാളെ പരീക്ഷയാണ്, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ പോവാതിരിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും അതൊക്കെ വിഗ്രഹാരാധനയാണ്. ദൈവത്തിൻ്റെ ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ് അതെല്ലാം. അപ്പോൾ കുഞ്ഞുമക്കൾ അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ദൈവത്തിന് മാത്രമാണ് നമ്മൾ പ്രഥമ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അവസാനത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. സഭയിലെ നേതാക്കളെ പറ്റി, നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ഡീക്കന്മാർ, പിന്നെ സന്യാസിനി സമൂഹം, അൽമായ സമൂഹം, ഇവരെ പറ്റിയെല്ലാം നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 13-ാം പാഠത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്ക് തരട്ടെ. ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഞാനൊരു നേതാവായാൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും? ഒരു 5 കാര്യങ്ങൾ. ഞാനൊരു നല്ല നേതാവാണെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾ എഴുതിയിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു നല്ല നേതാവായിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിസരത്തുള്ള റോഡുകളൊക്കെ മൊത്തം കുണ്ടും കുഴിയാ, ഞാൻ എല്ലാ റോഡുകളും നന്നാക്കും. അല്ലെങ്കിൽ പറയാം, എൻ്റെ പരിസരത്തൊന്നും റോഡുകൾ ഒരൊറ്റ മരങ്ങൾ പോലും ഇല്ല എൻ്റെ പരിസരത്ത്. ഞാനൊരു നല്ല നേതാവായിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഞാൻ ഒത്തിരി മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഞാനൊരു പൂങ്കാവനം പോലെ എൻ്റെ പരിസരം ആക്കും. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പരിസരത്തും റോഡ് സൈഡിലും ഒക്കെ ഒത്തിരി മാലിന്യങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട്. ഞാനൊരു നല്ല നേതാവായിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം നീക്കാനായിട്ട് ആദ്യമേ തന്നെ തയ്യാറെടുക്കും. ഇങ്ങനെയുള്ള ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ചിന്തകളിൽ വരുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ നിങ്ങൾ
എഴുതിയിട്ട് ഒരു അഞ്ച് പോയിന്റ്സ് എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വചനം പഠിച്ചാലോ. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമൃദ്ധനാകാം. എന്താണ്? മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. പ്രഭാഷകൻ 6:32. ഈ വചനം എല്ലാവരും മനഃപ്പാഠമാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 13-ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരിക്കൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.